മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമം ഇനി കക്ഷികൾ യോഗം ചേർന്ന് ആരൊക്കെ മന്ത്രിമാരാകണം എന്ന് തീരുമാനിക്കുകയേ വേണ്ടു ഏകദേശ ധാരണ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളിൽ ആരൊക്കെ മന്ത്രിമാരാകണം എന്നത് സംബന്ധിച്ച് മാത്രമാണ് ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരാനുള്ളത് നാളെയോട് കൂടി ആ തീരുമാനവും ഉണ്ടാകും എന്തായാലും എൽഡിഎഫിൽ ആർക്ക് എങ്ങനെ ഏതൊക്കെ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകണം എത്ര മന്ത്രിമാർ വീതം നൽകണം ഏതൊക്കെ പദവികൾ നൽകണം എന്നത് സംബന്ധിച്ച് ധാരണയായി ഇന്നലെ വരെ ഉഭയകക്ഷി ചർച്ചകളായിരുന്നു ഉഭയകക്ഷി ചർച്ചകളിൽ ഓരോ കക്ഷികളും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു സിപിഎം അത് കേൾക്കുന്നു സിപിഐയുമായി ചർച്ച ചെയ്യുന്നു വീണ്ടും ഈ ഘടകകക്ഷി നേതാക്കളെ കാണുന്നു അവരുമായി ചർച്ച ചെയ്യുന്നു അങ്ങനെ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ ഏകദേശ ധാരണ ഉണ്ടായിരുന്നു എന്നാൽ ഉഭയകക്ഷി ചർച്ചയിലെ ധാരണ ഒരു അന്തിമ തീരുമാനമല്ല ആ അന്തിമ തീരുമാനം എടുക്കണമെങ്കിൽ എൽഡിഎഫിന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് ആ എൽഡിഎഫ് യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ തീരുമാനമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എത്രയും ലളിതമായ രൂപത്തിൽ സുഗമമായ രൂപത്തിൽ തർക്കങ്ങളില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാ കക്ഷികൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കാരണം കഴിഞ്ഞ തവണ സിപിഐഎമ്മിന്റെ അംഗബലം നിയമസഭയിലെ അംഗബലം 63 ആയിരുന്നു ഇത്തവണ അത് 67 ആയി വർദ്ധിച്ചു അങ്ങനെ 67 ആയി വർദ്ധിച്ചിട്ടും സിപിഐഎം മന്ത്രിസ്ഥാനം കൂടുതൽ ചോദിച്ചിട്ടില്ല ഒരു മന്ത്രിസ്ഥാനം ഒഴിവാക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ തവണ 13 മന്ത്രിസ്ഥാനം സിപിഐഎമ്മിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 12 ആയി ചുരുങ്ങി എംഎൽഎമാരുടെ എണ്ണം കൂടിയിട്ടും മന്ത്രിമാരുടെ എണ്ണം ചുരുങ്ങുന്നു അതോടൊപ്പം തന്നെ സിപിഐക്ക് ചീഫ് വിപ്പ് സ്ഥാനം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ ചീഫ് വിപ്പ് സ്ഥാനം നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ എല്ലാ കക്ഷികളെയും ഉൾക്കൊള്ളുക എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുക എല്ലാവരോടും സമവായത്തോടു കൂടിയും പെരുമാറുക അവരെ പരിഗണിക്കുക ഇതാണ് എൽഡിഎഫിന്റെ നയം അത് ആ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ എൽഡിഎഫ് യോഗത്തിലെ പ്രധാനപ്പെട്ട ധാരണ നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തകൾ തന്നെയാണ് അതിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല 12 മന്ത്രിമാർ സിപിഐഎമ്മിന് ലഭിക്കും 4 മന്ത്രിമാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും സിപിഐക്ക് ലഭിക്കും കേരള കോൺഗ്രസ്സിന് ഒരു മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ ഒരു ക്യാബിനറ്റ് പദവിയും അങ്ങനെ രണ്ട് ക്യാബിനറ്റ് പദവി കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത് രണ്ട് മന്ത്രിസ്ഥാനമാണ് എന്നാൽ രണ്ട് മന്ത്രിസ്ഥാനം നൽകാനുള്ള പ്രായോഗികമായ തടസ്സം സിപിഎം നേതാക്കൾ ഇന്നലെ തന്നെ കൃത്യമായും കേരള കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഇന്നത്തെ എൽഡിഎഫ് യോഗത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് പ്രതീക്ഷിച്ചതുമാണ് എന്നാൽ യോഗത്തിലും വലിയ മാറ്റങ്ങളില്ല അവർ ആ തീരുമാനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന് വെച്ചാൽ വലിയ തർക്കങ്ങളില്ല വിവാദങ്ങളില്ല ഏറ്റുമുട്ടലുകളില്ല വളരെ സുഗമമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നതാണ് എൽഡിഎഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് ഘടകകക്ഷികൾ ആ ഘടകകക്ഷികൾ ഒന്ന് ജനതാദളാണ് ഒരു മന്ത്രിസ്ഥാനം നൽകുന്നു മറ്റൊന്ന് എൻസിപി ആണ് എൻസിപിക്ക് 2 എംഎൽഎ ജനതാദളിന് 2 എംഎൽഎ ഒരു മന്ത്രിസ്ഥാനം വീതം അവർക്ക് നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത അതോടൊപ്പം തന്നെ എൽജെഡിക്ക് മന്ത്രിസ്ഥാനമില്ല പക്ഷേ എൽജെഡിക്ക് മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം അർഹമായ പ്രാതിനിധ്യം നൽകും എന്ന ഉറപ്പ് നൽകുന്നുമുണ്ട് എൽഡിഎഫിന്റെ സംസ്ഥാന നേതാക്കൾ അതോടൊപ്പം ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് പിന്നെയുള്ള രണ്ട് മന്ത്രിസ്ഥാനമാണ് 21 അംഗ മന്ത്രിസഭയിൽ പിന്നെ ബാക്കി കിടക്കുന്നത് രണ്ട് മന്ത്രിസ്ഥാനമാണ് ഈ രണ്ട് മന്ത്രിസ്ഥാനം 4 കക്ഷികൾക്ക് വീതം വെക്കുന്നു എന്നതാണ് പ്രത്യേകത എന്ന് വെച്ചാൽ 2.5 വർഷം ഒരു മന്ത്രിയും 2.5 വർഷം മറ്റൊരു മന്ത്രിയും അങ്ങനെ ഒറ്റ എംഎൽഎമാരുള്ള 4 കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകി അവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് അവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് എൽഡിഎഫ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് സവിശേഷത എന്ന് പറയാതിരിക്കാൻ ആവർത്തിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം എല്ലാ വിഭാഗം ആളുകളെ ആരെയും വെറുപ്പിക്കാതെ ആരോടും പക്ഷപാതമില്ലാതെ മുന്നോട്ട് പോകുക എന്നത് എൽഡിഎഫിന്റെ ഒരു നയം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ എൽഡിഎഫ് ഒന്നാം ഘട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വിജയിച്ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഒരു വിവാദമില്ലാതെ തർക്കമില്ലാതെ ഏറ്റുമുട്ടലില്ലാതെ സീറ്റ് വിഭജനം പരിഹരിച്ചതുപോലെ തന്നെ ആർക്ക് എത്ര മന്ത്രിമാർ ഏതൊക്കെ സ്ഥാനങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ധാരണയും ഉണ്ടായിരിക്കുന്നു 4 ഒറ്റ എംഎൽഎമാരുള്ള കക്ഷികൾക്ക് രണ്ട് മന്ത്രിസ്ഥാനം എന്നത് ആദ്യഘട്ടത്തിൽ ആദ്യ 2.5 വർഷം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിയാകും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഗണേഷ് കുമാർ ആദ്യഘട്ടത്തിൽ മന്ത്രിയാകണം എന്നതായിരുന്നു എൽഡിഎഫ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എൽഡിഎഫിൽ
गणेश कुमार अतृप्ति रेखपी अर्षमें विभजनम अलग पंगिड़ोड़ तापर्यमग्रस बी नेता कूड़िया के बी गणेश कुमार अतृप्ति रेखपी अदे रेप गणेश कुमार ने मंत्रिस्थान परगणी अब तर्क एल डी एफ क्यों संशय वाले प्रतीक्षयो गणेश कुमार ने मंत्रिस्थान नल्क पिणा आग्रह अद वे परगण नल्ग्य पक्षे അഞ്ച് വർഷം കാലാവധി ഫുൾ ടൈം കിട്ടുന്നില്ലെങ്കിൽ വേണ്ട എന്ന നിലപാടിലേക്ക് കെബി ഗണേഷ് കുമാർ എത്തി എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റി നിർത്തുകയാണ് രണ്ടാം ഘട്ടത്തിൽ എന്താണ് പ്രശ്നം എന്ന് പരിഗണിച്ച ശേഷം കാര്യങ്ങൾ തീരുമാനമെടുക്കാം എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അത് ഒരു കല്ലുകടിയായി എൽഡിഎഫിനെ സംബന്ധിച്ചോടത്തോളം ബാക്കി നിൽക്കുന്നുമുണ്ട് ഏതായാലും ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഗണിച്ച് എൽഡിഎഫ് അതിന്റെ മറ്റ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിവിധ കക്ഷികൾ യോഗം ചേർന്ന് ആരൊക്കെ മന്ത്രിമാരാകും എന്ന തീരുമാനത്തിൽ നാളെയാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകാൻ സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് 20 നാണ് സത്യപ്രതിജ്ഞ അതിനു മുൻപ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് ഇനി ദിവസങ്ങളില്ല നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും സിപിഐയുടെയും സിപിഐഎംന്റെയും തീരുമാനം നാളെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല